ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ് അല്ലേ? അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വിഷു സ്പെഷ്യൽ ആണ്. അപ്പൊ അതില് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക. അപ്പൊ നമ്മളിവിടെ പായസം ഉണ്ടാക്കാനായിട്ട് എടുത്ത് നിൽക്കുന്നത് ഡബിൾ ഹോൾസിന്റെ പായസം മിക്സ് ആണ്. ഇത് പാൽപായസമാണ്, അപ്പം സോറി സേമിയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എനിക്ക് പായസത്തിന്റെ പേര് തെറ്റിപ്പോയി. റുപ്പേഴ്സ് 82 ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പം ദാ നമ്മളിവിടെ ഒരു ഉരുളിയിലേക്ക് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഫുൾ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ആകുമ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നമ്മളിതാ ഡബിൾ ഹോൾസിന്റെ ഒരു പായസം മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനാണിപ്പോ ഒന്ന് മിക്സ് ചെയ്യുന്നത്. യെസ്, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു പായസം ഒന്ന് മിക്സ് ചെയ്യുന്നത്. യെസ്. അപ്പൊ ഞങ്ങള് ഇത് വീഡിയോ നമുക്ക് അക്ഷിത നമ്മുടെ ഈ ഒരു ഇതിനകത്തില് എന്താ കാഷ്യൂസും ഡ്രൈ ഗ്രേപ്സും എല്ലാം ഉണ്ട് ഇതില്. അപ്പൊ അതെല്ലാം ലച്ചു പെറുക്കി പെറുക്കി തിന്നുന്ന ഒരു കാഷ്യൂ ഒക്കെ അതുകൊണ്ട് ഞങ്ങൾ എളുപ്പം അങ്ങ് ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ ഈ ഒരു ഡബിൾ ഹോൾസിന്റെ ഈ ഒരു പായസം മിക്സ് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഫുൾ അപ്പൊ ഞങ്ങള് പാലിന്റെ അളവ് എന്ന് പറയുന്നത് 1.5 ലിറ്റർ പാലാണ്. അപ്പൊ നമ്മുടെ പായസം എന്താ നമുക്ക് ഇങ്ങനെ ഇതാ ഇങ്ങനെ ബബിൾ ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിന് ഞാനൊന്ന് നോക്കുകയാണ് വെന്തോ എന്ന്. ചൂട് എനിക്ക് പേടിയാണ്, ചൂടാണ്. അപ്പൊ സംഭവം വെന്തിട്ടില്ല, അതുകൊണ്ട് നമ്മള് പിന്നെയും മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പായസം ഇതാ ഒന്ന് ഇതാ ഇങ്ങനെ ഇതുപോലെ ബബിളൊക്കെ ആയി വരുന്നുണ്ട് കണ്ടോ. അപ്പൊ ആരു അത് വരുമ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ് ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടെ ഞങ്ങൾ നെയ് ഒഴിക്കുന്നില്ല കേട്ടോ, കാരണം ഇവിടെ ഫ്രണ്ട്സ്. അപ്പൊ എന്റെ ചേച്ചി ഇപ്പുറത്തുണ്ടായിരുന്നു. ചേച്ചി അക്ഷിതയും കൂടെ എന്നെ ചിരിപ്പിച്ചിട്ട് പോയതാണ്. ഓക്കെ, അപ്പൊ വെച്ചു ഇവിടെ പിന്നെ നിങ്ങൾ എന്നെ ചിരിപ്പിക്കാനായിട്ട് വന്ന് ഇരിക്കുവാണ്. അപ്പൊ നമ്മുടെ പായസം ആയിട്ടുണ്ട്, ആയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ് ഒഴിച്ചു കൊടുക്കാവേ വേണ്ടോ. ഫ്രണ്ട്സ്, അപ്പൊ ദാ നമ്മുടെ ഇത് ആണെങ്കിൽ നല്ല പോണം ബബിള് 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 വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ പായസത്തിന്റെ ആ ഒരു എന്താ സേമിയയുടെ ആ ഒരു സേമിയ ഇങ്ങനെ 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 പുറത്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ പായസം റെഡിയാകുന്നു എന്ന് തന്നെ പറയാം. ഞാൻ എന്റെ ചേച്ചിയെ കാണിച്ചു തരാം. ഇതാണ് എന്റെ ചേച്ചി. ചേച്ചി ഹായ് പറഞ്ഞേ. ചേച്ചി എന്റെ ഗോതമ്പ് ചേച്ചിയാണ്. അപ്പൊ നമ്മുടെ പായസം കൂട്ടാനേ നമ്മുടെ പായസം മിക്സ് ആ പാലിനകത്തിട്ട് നമ്മൾ കുളിപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു പായസത്തിന്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വിഷുവിനും ഓണത്തിനുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പായസം റെസിപ്പിയാണ്. അപ്പൊ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനിയും പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഇങ്ങോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ പായസം.